നമസ്കാരം, സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരിക്കലൊരുപിടി പ്രശ്നങ്ങളുമായി അച്ഛൻ്റെ അടുക്കലെത്തിയ ഒരു മകൾ. അവളത് പറയവേ പൊട്ടിക്കരയാൻ തുടങ്ങി. തേങ്ങരടക്കാതെ കരഞ്ഞുപോയി അവളെ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ അച്ഛൻ പോയി ഒരു ക്യാമറ കൊണ്ടുവന്നു. കരയുന്ന മകളുടെ ചിത്രങ്ങൾ പകർത്തി അവൾക്ക് തന്നെ കാണിച്ചു കൊടുത്തു. കരയുന്ന നിന്നെ കാണാൻ എത്ര ബോറാണെന്ന് നോക്കൂ. ഇനി മുതൽ പ്രശ്നങ്ങളുമായല്ല പരിഹാരങ്ങളുമായി വരൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ അത് ജീവിതത്തിലുടനീളം പാലിച്ച മകളാണ് മീര. ഒരു സ്ത്രീ ആകെ തകർന്നു പോയേക്കാവുന്ന പ്രശ്നങ്ങൾ വന്നിട്ടും വീഴാതെ പിടിച്ചു നിന്നൊരു പെൺകുട്ടി. ഇന്നവൾ ഒരു കുടുംബവിളക്കായി മലയാളികളുടെ സ്വീകരണമുറിയിലുണ്ട്. മലയാള സീരിയൽ രംഗത്തെ തന്നെ ഹിറ്റ് അധ്യായമായി കുടുംബവിളക്കെന്ന പരമ്പര മാറിയതിന് പിന്നിലും മികച്ച, അന്നോളം കണ്ടിട്ടില്ലാത്ത സ്ക്രീൻ പ്രസൻസുള്ള നായികയുടെ പ്രകടനമാണെന്ന് പറയാതെ വയ്യ. 1982 ജാനുവരി 29 തമിഴ് അയ്യങ്കാർ കുടുംബത്തിൻ്റെ ഭാഗമായി മുംബൈയിലാണ് മീര വാസുദേവിൻ്റെ ജനനം. സ്കൂളിൽ ഡാൻസിനും നാടകത്തിനുമെല്ലാം അവർ മുന്നിലായിരുന്നെങ്കിലും ആദ്യം സിനിമയിലേക്ക് അവസരം വരുന്നത് അനുജത്തി അശ്വിനി വാസുദേവിനാണ്. സൽമാൻഖാനും ഊർമിള മണ്ഡോട്കറും അഭിനയിച്ച ഹിറ്റ് ബോളിവുഡ് ചിത്രം ജാനം സംജാ കരോയിൽ ബാലതാരമായി അഭിനയിച്ചവർ കൈയടി നേടി. അന്ന് അച്ഛനും അമ്മയ്ക്കുമൊപ്പം അനുജത്തിക്ക് കൂട്ടുപോയ ചേച്ചിയുടെ മനസ്സിൽ അഭിനയിക്കുവാനുള്ള ആഗ്രഹമുദിച്ചു. പഠനത്തിൽ മിടുക്കിയായതിനാൽ അതുഴപ്പാനും വയ്യ. അങ്ങനെ ആർട്സിലും സൈക്കോളജിയിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ബാച്ചിലർ ഡിഗ്രി നേടിയ അവർ മോഡലിംഗ് രംഗത്തേക്ക് കാലുവച്ചു. പരസ്യ മോഡലാവാൻ നിരവധി ഓഡിഷൻ സെൻറ്ററുകളിൽ അവരെത്തി. എല്ലായിടത്തു നിന്നും ഔട്ടാക്കലായിരുന്നു ഫലം. അങ്ങനെ ഏതാണ്ട് 500 ഓഡിഷനുകളിൽ താൻ പങ്കെടുത്തെന്നും വീണിടത്തു നിന്നും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ച ഊർജ്ജമാണ് തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചതെന്നും മീര തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഫെയർ ആൻഡ് ലവ്ലി ഉൾപ്പെടെ നിരവധി പരസ്യചിത്രങ്ങളുടെ മോഡലായി അവർ മാറുകയും ചെയ്തു. ഷാറുഖാനൊപ്പം വീഡിയോകോൺ, വിക്രമിനൊപ്പം കൊക്കക്കോള, അതൊക്കെ ചെയ്ത അവർ പരസ്യരംഗത്തെ സ്റ്റാർ മോഡലായി. 2003 അവർ ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തി. ശേഷം ഹിന്ദിയിലെ റൊമാൻറ്റിക് ഹീറോ മിലൻ സോമനൊപ്പം പ്യാർ കാ സൂപ്പർ ഹിറ്റ് ഫോമുല എന്ന റൊമാൻറ്റിക് ചിത്രത്തിൻ്റെ ഭാഗമായി. പിന്നെ സമുദ്രക്കരിക്കൊപ്പം തമിഴിലേക്ക്. അങ്ങനെ ഭാഷാഭേദമന്യേ നല്ല നടിയായി, ഒരു പ്രൊഫഷണലായി തൻ്റെ കരിയറിൻ്റെ പീക്കിലേക്ക് കുതിക്കുന്ന സമയം. അന്ന് മലയാളത്തിൽ ബ്ലസ്സി എന്ന സംവിധായകൻ തന്മാത്ര എന്ന ചിത്രത്തിനായി ഒരു നായികയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്വേഷിക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. അൽഷിമസ് ബാധിതനായ മോഹൻലാൽ കഥാപാത്രം വിവസ്ത്രനായി അഭിനയിക്കുന്ന ഒരു ലവ് മേക്കിംഗ് സീൻ ആ സിനിമയിലുണ്ട്. അതിൽ അഭിനയിക്കാൻ അന്ന് ബ്ലസ്സി സമീപിച്ച പല നായികമാരും തയ്യാറല്ലായിരുന്നു. കഥാഗതി മനസ്സിലാക്കി അഭിനയത്തോട് പൂർണ്ണമായും പ്രൊഫഷണൽ സമീപനം പുലർത്തുന്ന ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു റോൾ. അങ്ങനെയാണ് ആ അന്വേഷണം മുംബൈ മോഡലായ മീര വാസുദേവിലേക്ക് എത്തുന്നത്. അങ്ങനെ 2005 മീര ലേഖ രമേശിനായി തകർത്തഭിനയിച്ച ചിത്രം അത് ഹിറ്റായി. അതുല്യ നടൻ മോഹൻലാലിനൊപ്പം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച മീര അംഗീകാരങ്ങളും നല്ല നടിയെന്ന പേരും സ്വന്തമാക്കി. മീര മലയാളിയാണെന്നു തന്നെ എല്ലാവരും വിശ്വസിച്ചു. തൻ്റെ 22 വയസ്സിൽ 2 ടീനേജറുടെ അമ്മയായി മധ്യവയസ്കിയായ ഒരു കുടുംബിനിയായി അവർ കൈയടി നേടി. തൻ്റെ മകനായി അഭിനയിച്ച അർജുനുമായി അന്ന് മീരയ്ക്ക് 4 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് രസം. സ്ക്രീനിൽ 22-കാരിയായ മീരയെയല്ല, രേഖാരമേശൻ എന്ന വീട്ടമ്മയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. എന്നിട്ടും അവർക്ക് പിന്നീട് മലയാളത്തിൽ നല്ല സിനിമകൾ ലഭിച്ചില്ല. അതേപറ്റി മീര പറഞ്ഞത്, അന്ന് തനിക്ക് ഭാഷ വലിയ വില്ലനായിരുന്നു, അതിനാൽ തന്നെ കഥ കേൾക്കാനും തീരുമാനമെടുക്കാനും മറ്റുമായി ഒരു മാനേജറെ ചുമതലപ്പെടുത്തി. അതിനുശേഷം മീര മുംബൈയിലേക്കും അന്യഭാഷാ ചിത്രങ്ങളിലേക്കും തിരിച്ചുപോയി. എന്നാൽ ആ മാനേജർ നീതി കാട്ടിയില്ലെന്നും തനിക്ക് വന്ന മികച്ച സംവിധായകരുടെ നല്ല അവസരങ്ങൾ പോലും പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അയാൾ വഴിതിരിച്ചുവിടുകയോ നഷ്ടപ്പെടുത്തുകയോ ഉണ്ടായി. അതുതാൻ അറിയുന്നത് വൈകിയ വേളയിലാണ്. സത്യത്തിൽ ഒരിറ്റു കരുതലോടെയുള്ള ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിലെ ശ്രദ്ധേയയായ നായികയായി മാറുമായിരുന്നു മീരയെന്നത് തീർച്ചയാണ്. പ്രൊഫഷണൽ രംഗത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ 2005 തന്നെ അവർ തൻ്റെ കാമുകനായിരുന്ന പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ അശോക് കുമാറിൻ്റെ മകനായ വിശാൽ അഗർവാളിനെ വിവാഹം ചെയ്തു. വലിയൊരു സിനിമാ കുടുംബത്തിലേക്ക് മരുമകളായി എത്തിയെങ്കിലും അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ മീരയ്ക്കായില്ല. മാനസികമായും ശാരീരികമായും ഒരു പീഡനകാലത്തിലൂടെ ആ ചെറിയ വയസ്സിൽ താൻ കടന്നുപോയിട്ടുണ്ടെന്ന് മീര തന്നെ പറയുന്നു. എന്തായാലും 2010 ജൂലൈ 5 ഇരുവരും വിവാഹമോചിതരായി. വിശാലിന് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു എന്നും ആ ബന്ധത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾ തന്നെ കൂടുതൽ മികച്ച വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ടെന്നും ഒരു ഇന്റർവ്യൂവിൽ മീര പറയുകയുണ്ടായി. അതെന്തായാലും ആ വിവാഹത്തിലെ കയറ്റിറക്കങ്ങൾ മീരയുടെ കരിയറിനെ പുറകോട്ട് വലിച്ചിട്ടുണ്ടോ എന്നത് തീർച്ചയാണ്. ശേഷം 2012 അവർ മലയാളിയായ മോഡലും KGFലൂടെ ശ്രദ്ധേയനായ ജോൺ കോക്കനെ വിവാഹം ചെയ്തു.
ആ ബന്ധത്തിൽ അരീഹ് ജോൺ എന്നൊരു മകനും മീരയ്ക്കുണ്ട്. 2016 ആ ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷവും ജോൺ ഒരു മികച്ച പിതാവാണെന്നും നല്ല മനുഷ്യനാണെന്നും ഒരു ഇന്റർവ്യൂവിൽ വാചാലയായ മീര മാനസികമായ പൊരുത്തക്കേടുകൾ കൊണ്ടാണ് തങ്ങൾ വേർപിരിഞ്ഞതെന്നും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്നും പറഞ്ഞു. അതെന്തായാലും കഴിഞ്ഞ വർഷം ജോൺ മോഡലും നടിയുമായ പൂജാ നാനിയുമായി പുനർവിവാഹിതനായി എന്നത് ചരിത്രം. വ്യക്തിജീവിതത്തിലെ ഈ ഉലച്ചിലുകൾ കൃത്യമായും കരിയറിനെ ബാധിച്ചു. തന്റെ മോശം സമയങ്ങളിൽ കൂടെയുണ്ടായിരുന്നത് അമ്മയും അച്ഛനും മാത്രമാണെന്ന് പറയുന്ന മീര മകൻ അരീഹാണിന്ന് തന്റെ ലോകമെന്നും പറയുന്നു. മകനായി ജീവിതം തന്നെ മാറ്റിവെച്ച മീര എന്ന അമ്മ ഇന്ന് അവൻ 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക്, അതും മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. 2 യുവാക്കളുടെ അമ്മയായി, ഉത്തമ കുടുംബിനിയായി, ഭർത്താവിന്റെ അവിഹിതം കണ്ടില്ലെന്ന് നടിച്ച് കുടുംബത്തിനായി സർവം സഹയാകുന്ന ഒരു കുടുംബിനി, ഒരേ അച്ചിൽ വാർത്ത കഥാപാത്രമായിട്ടുകൂടി മീരയുടെ അഭിനയം ഒരു പിടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. ജീവിതത്തിൽ എന്നും മുന്നോട്ട് പോകാനും വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കാനുമാണ് വീട്ടുകാർ പഠിപ്പിച്ചതെന്നും തളർന്നുപോയ വേളകളിലെ പാഠം ഉൾക്കൊണ്ട് അതിലെ നീറുന്ന ഓർമ്മകളെ മറക്കാറാണ് പതിവെന്നും മീര സാക്ഷ്യപ്പെടുത്തുന്നു. മീരയുടെ ജീവിതം ഒരു തരത്തിലൊരു അടയാളപ്പെടുത്തലാണ്. എന്തുതന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും ജീവിതം തളർന്നിരിക്കാനുള്ളതല്ലെന്നും നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കാതെ മുന്നോട്ട് പറക്കാനുള്ളതാണെന്നുമുള്ള വലിയ പാഠം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.